കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിലച്ചുപോയ മാലിന്യ സംസ്കരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മാട്ടുമുറിയിലെ മിനി MCF കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CTC അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിലച്ചുപോയ മാലിന്യ സംസ്കരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മാട്ടുമുറിയിലെ മിനി MCF കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാലിന്യ സംസ്കരണം ഉടൻ പുനഃസ്ഥാപിക്കുക, MCF അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച്. മാർച്ച് CTC അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ MCF പ്രവർത്തിക്കുന്ന മാട്ടുമുറിയിലെ വാടകയ്ക്കെടുത്ത കുടിസുമുറിയിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനോ തരംതിരിക്കുന്നതിനോ യാതൊരു സൗകര്യമില്ലെന്നും പഞ്ചായത്തിലെ 16 വാർഡുകളിലും മാലിന്യങ്ങൾ പല ഭാഗങ്ങളിലും കെട്ടിക്കിടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2.5 വർഷമായിട്ടും MCF സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും നിലവിലുള്ള വാടക കെട്ടിടത്തിൻ്റെ അമിത വാടകയുമായി ഭരണസമിതിയിലുണ്ടായ തർക്കമാണ് ഷിഹാബ് മാട്ടുമുറി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയാൻ കാരണമായതെന്നും CTC അബ്ദുള്ള പറഞ്ഞു. വലിയ വാടകയ്ക്ക് ഈ ചെറിയ കുടിസുമുറി വാടകയ്ക്കെടുത്തിട്ടാണ് MCF കേന്ദ്രം എന്ന പേരിൽ പഞ്ചായത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സൂക്ഷിക്കാനോ തരംതിരിക്കാനോ ഒരു സൗകര്യവും ഈ കേന്ദ്രത്തിലില്ല. ഒരു മാസത്തിലേറെയായി ഈ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകന്മാർ ശേഖരിച്ച മാലിന്യ ചാക്കുകൾ ഇങ്ങനെ കെട്ടിക്കെടുക്കുകയാണ്. അന്ന് ബോർഡിലുണ്ടായിരുന്ന 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്താ, നമ്മളെ തോട്ടുമുക്കത്ത് ക്രഷറിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാക്കാം MCF എന്നാ പറഞ്ഞത്. എൻ്റെ 2.5 വർഷമായിട്ടും MCF സ്ഥലം കണ്ടെത്താൻ ഈ ഭരണസമിതിക്കായില്ല. ഈ MCF വാടക സംബന്ധിച്ച വിഷയത്തിൽ തർക്കത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ മാസം അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഷിയാബ് മാട്ടുമുറി രാജിവെച്ച് പുറത്തു പോയിട്ടുള്ളത്. കരീം കൊടിയത്തൂർ, സന്തോഷ് സെബാസ്റ്റ്യൻ, KP ചന്ദ്രൻ, രാജൻ, കബീർ അക്കരപ്പറമ്പിൽ തുടങ്ങിയവർ മാർച്ചിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.